ഓംകാരം ആദ്യം അനന്തവുമായ ശബ്ദമാണ്. ഒരു പരമ്പരി സംഗീതത്തെ ഹൃദയത്തിൽ നിന്നും ഉയർക്കൊള്ളുന്നതും ഇതേ ബ്രഹ്മനാഥം തന്നെയാണ്. ഇവിടെ ശംഖുലി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ആദ്യമായി ഉദ്ഘാടനമാണ്, അതിനുവേണ്ടി വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ എൻ എൻ റിംസൺ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ രാജ് കലേശേട്ടൻ, അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്, വിവിധ ചാനൽ പ്രോഗ്രാമിലൂടെയും മറ്റും അദ്ദേഹത്തെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യൂണിവേഴ്സിറ്റി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറായിരിക്കുന്ന ശ്രീ ബ്രഹ്മനായക മഹാദേവൻ സാർ, സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുവാനും തുടർന്ന് ഭദ്രദീപം തെളിയിച്ച് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ റിംസൺ സാറിനെ ക്ഷണിച്ചുവിടുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, വീട്ടിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാനൊരു ഒരു അധ്യാപകൻ്റെ രീതിയിൽ ഒരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഡാൻസ് പെർഫോമൻസും അതുപോലെ മ്യൂസിക് പെർഫോമൻസും കേൾക്കുന്നതിനും കാണുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന് എനിക്കറിയാം. ഇത് വാസ്തവത്തിൽ തുടങ്ങുന്നത് ഞാൻ ഓർക്കുന്നത് ഒരു 2 മാസം മുമ്പ് ലീജ ആണ് എന്നെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു. ലീജ എനിക്ക് നേരത്തെ അറിയാം, ഇവിടെ അവര് ലീജ ഡാൻസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പെർഫോമൻസ് നടത്തുന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് നടത്തുന്ന, ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു പെർഫോമൻസ് നടത്തുന്നത് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഒരു ലേറ്റർ സ്റ്റേജിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ ഒരു സോളോ പെർഫോമൻസ് അല്ല. അത് കുറച്ച് പേരിങ്ങനെ ചേർന്ന് ഒരു 10-11 വിദ്യാർത്ഥികൾ ചേർന്നുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പെർഫോമൻസാണ് അവർ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ഒരു സ്കെയില്, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല അത് ആ ഒരു സ്കെയിലാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന്. വരുന്നപ്പോൾ വളരെ സന്തോഷം തോന്നി, കാരണം എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുകയുണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവിന്. അതുമാത്രമല്ല നമ്മളിവിടെ സാധാരണ പഠിക്കുന്ന ചിത്രകലയും അല്ലെങ്കിൽ അപ്ലൈഡ് ആർട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ പരിധിക്ക് വെളിയിലുള്ള മറ്റൊരു കലാരൂപം ഡാൻസ് മ്യൂസിക് അത് വളരെ പ്രൊഫഷണലായ രീതിയിൽ ചെയ്യാൻ തയ്യാറാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ചിത്രകലാകാരെ അല്ലെങ്കിൽ ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ദൃശ്യകലകൾ സിനിമയായാലും ഡാൻസ് ആയാലും അതൊന്നും അന്യമല്ല, അതെല്ലാം ആസ്വദിക്കുകയും അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്നും അപ്പോൾ അതതിൻ്റെ ഭാഗം തന്നെയാണ് എങ്കിലും, പക്ഷെ ഈ ഒരു സ്കെയിലിൽ നടത്തുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, മറ്റേ ആതിര, ഗോകുൽ, നിമീഷ്, അനന്തു, നീരജ, ദീപു, ദീപിൻ, മുക്ത, ശ്രീജിത്ത്, അമൃത, നിതിൻ, ചന്ദ്രൻ, ഡാനിയൽ, ഇവരൊക്കെയാണ് മറ്റ് ഈ ഡാൻസിൽ പങ്കെടുക്കുന്ന ആളുകൾ. എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു, അതുപോലെ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. ഇത് വളരെ ശക്തമായി തീരട്ടെ എന്ന് രീതി കൂടി ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഭാവി ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.
നമ്മുടെ സംസാരിക്കുന്നതിനായി വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന കലേശേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കലാകാരന്മാരെ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മുഴുവൻ കലാകാരന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ കലാകാരികളുടെ ഇടയിൽ വന്നിട്ട് ഒരു അവരോടൊപ്പം ഇരുന്ന ഒരു കലാസന്ധ്യ ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്ക് കൈവന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഫുഡടിക്കുന്ന കൊതിയിനെന്തിനാണ് കലാപരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലത്ത്. ബേസിക്കലി ഞാൻ ഒരു കലാകാരനാണ്, വലിയ ലുക്കില്ലാത്തേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഫൈൻ ആർട്സ് കോളേജിലേക്ക് വരുന്നത് നിങ്ങളുടെയൊക്കെ സീനിയർ ആയിരുന്ന ശ്രീകുമാർ ഏട്ടൻ്റെയും സാർച്ചൻ്റെയും കൂടെ, ഇപ്പോൾ ആർട്ട് ഡയറക്ടർ, ഇപ്പോൾ ലണ്ടനിലാണ്, പിന്നെ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. സാബു ശിവൻ കേട്ടിട്ടുണ്ടോ? സാബു ശിവൻ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട് ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ വളരെ പ്രശസ്തരായ ആർട്ട് ഡയറക്ടേഴ്സാണ്. അവരിവിടെ പഠിച്ചിരുന്ന സമയത്ത് സാബുചേട്ടൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ടീച്ചർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. ആ സാബുചേട്ടൻ്റെ ബുള്ളറ്റിൻ്റെ ബാക്കിലിരുന്നാണ് ആദ്യമായിട്ട് ഫൈൻ ആർട്സ് കോളേജിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈ സിറ്റുവേഷനൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ഞാൻ സാബുചേട്ടനോട് പറഞ്ഞു, സാബുചേട്ട എനിക്ക് ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചേക്കോളാം. അന്ന് ഞാൻ 10-ാം ക്ലാസ്സിലാണ്. അപ്പോൾ സാബുചേട്ടൻ പറഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ഒരു 55-60 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുണ്ട് അഡ്മിഷൻ മേടിക്കാനാണ്. നിർഭാഗ്യവശാൽ പ്രീ ഡിഗ്രി ആദ്യത്തെ കൊല്ലം പൊട്ടി. എന്നിട്ട് ഞാൻ സാഹചര്യത്തോട് പറഞ്ഞു, സാഹചര്യത്താ ഈ പ്രീ ഡിഗ്രി പൊട്ടിയവർക്ക് അവർക്ക് കാഷ്വൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇങ്ങനെ പഠിക്കാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കിവിടെ വരാനും പറ്റിയില്ല, പഠിക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രിയൊക്കെ രണ്ടാമത് എഴുതിയെടുത്തു. ഞാൻ ഫോട്ടോഗ്രാഫി എക്സാം എഴുതാനായിട്ട് ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു പരീക്ഷ നടത്തുന്നുണ്ട് KGT. അതിൻ്റെ എക്സാം എഴുതാനായിട്ട് കിട്ടിയ വെന്യൂ ഇവിടെയായിരുന്നു, ഫൈൻ ആർട്സ് കോളേജായിരുന്നു. അങ്ങനെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നൊരു പരീക്ഷ ഞാൻ ഒരു 60% മാർക്കോടെ പഠിച്ച് പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം ചെമ്പഴത്തി എസ് എൻ കോളേജിലാണ് പോയത്. ഇങ്ങോട്ട് വന്നില്ല, ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ മാറിയിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ TVയിൽ കുക്കറി ഷോ അവതാരകനായിട്ടാണ് ഇപ്പോൾ എൻ്റെ പണി. ഒപ്പം തന്നെ മാജിക് ഷോയും ചെയ്യുന്നുണ്ട്. കല പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല. മാജിക് ഷോ സെറ്റ് ചെയ്തു മായ ഇല്യൂഷൻസ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്നൊരു കലാപരിപാടി ചെയ്യുന്നുണ്ട്. അതിനകത്ത് വല്ലപ്പോഴുമൊക്കെ ഫ്രീ ഉള്ള സമയത്ത് ലീജയെ കൂട്ടാറുണ്ട്. ലീജ ഒരു നമ്മുടെ ഡാൻസ് ഐറ്റംസിൻ്റെയൊക്കെ ഒരു കൊറിയോഗ്രാഫറും ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലീജയുടെ ഈ പ്രോഗ്രാം ഇവിടെ വരാനും നിങ്ങളെ പരിചയപ്പെടാനും സാധിച്ചത് അതിയായ സന്തോഷം. പിന്നെ ഫൈൻ ആർട്സ് കോളേജുമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ആങ്കർ, നമ്മളൊരു പ്രോഗ്രാം, ഞാനത് ഇനിയും കൂടി ഒരു പ്രോഗ്രാം ചെയ്തു ലിറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്തൊരു ആങ്കർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ അഖിൽ രാജൻ, ഇപ്പോൾ ഐഡിയ ഡ്രീം ഹോം സീസൺ 4 എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ സെറ്റ് നമ്മുടെ പിക്സ് ക്രിയേറ്റീവ് ഫോമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻ ആർട്സ് കോളേജുമായിട്ട് എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഈ ഫൈൻ ആർട്സ് കോളേജിൻ്റെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട്. അത് ഇനി അവസാനം വരെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കലാകാരന്മാരുണ്ടാവട്ടെ, ഒരുപാട് കലാസൃഷ്ടികളും ഉണ്ടാവട്ടെ. അത് കണ്ട് ആസ്വദിക്കാം. സന്തോഷം. താങ്ക് യു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു മജീഷ്യനാണ്, മാത്രമല്ല അദ്ദേഹം ഒരു ഡാൻസറും കൂടിയാണ്. അദ്ദേഹം ഞാൻ ഇവിടെ പറയുന്നു. ഓക്കെ, അടുത്ത നമ്മളെ അനുഗ്രഹിച്ച് പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ ബ്രഹ്മനായക സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. കാഴ്ചക്കാരനായി വന്ന മനുഷ്യന് കിട്ടിയ പണി നോക്കണേ. ഒരു ഡാൻസ് പെർഫോമൻസ് ഉള്ള കാര്യം ലീജ കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാണാനുണ്ടാവണമെന്ന് പറഞ്ഞു. ഈ പ്രോഗ്രാം കാണാനായിട്ട് ഞങ്ങളെല്ലാം കുടുംബത്തോടെ വന്നവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് സ്ഥാനം ഇങ്ങോട്ടാണെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. വളരെ സന്തോഷമുണ്ട്. ഫൈനാൻസില് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇതേപോലൊരു കൂട്ടത്തിനെ കാണുന്നത്. ബിബിൻ ഒക്കെ കടന്നുപോയി, ബിബിനൊക്കെ പിന്നെ NSS-ൽ
എൻ എസ് എസ് ഇന്ന് ഈ നമ്മുടെ സ്ട്രീമിലോട്ട് വന്ന ആൾക്കാർ, നാഷണൽ സർവീസ് സ്കീമിലോട്ട് വന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സംഘം കുട്ടികൾ പുറത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നാഷണൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പുണ്ട്. സമൂഹത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതുവരെ ഒരു ക്യാമ്പിൻ്റെയോ ജീവിതത്തിൻ്റെയോ യാതൊരു ഭാഗ്യവും കിട്ടാതിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് നടക്കാറുണ്ട് ത്രൂ ഔട്ട് കേരള. അപ്പോൾ അവിടെ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു ബാനറിൻ്റെ കാര്യം മുതൽ ഈ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കാര്യം വരെ ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ട് മക്കളുണ്ട് എനിക്ക് ഇവിടെ. ഈ അധ്യാപകരുടെ മുമ്പിൽ ശേഖരം പറയാൻ എനിക്ക് ഒരുപാട് അഭിമാനം സന്തോഷമുണ്ട്. നിങ്ങൾ വളർത്തുന്ന കുഞ്ഞുങ്ങളാണ് ഈ ഷിനോജും സഹിയെ. സഹിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സഹിയുടെ മോഹം അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് നോക്കേണ്ട കാര്യം ഒന്നും ചെയ്തില്ലെങ്കിലും അവിടെ ഇവരെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസാണ്. ഇന്നലെയൊക്കെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. സഹീം, ഷിനോജ്, ഷാന, ഈ പേരൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ വിട്ടുപോകും. വ്യക്തിപരമായ അടുപ്പമാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളത്. എൻ എസ് ആണെങ്കിൽ നാഷണൽ സർവീസ് സ്കീമിൽ തുടങ്ങി എന്താണെങ്കിൽ പോലും കണ്ണൂരിലും തലശ്ശേരിയിലൊക്കെ ഇതുപോലെ ഒന്ന് രണ്ട് പ്രോഗ്രാം നടന്നിട്ടുണ്ട്. ഇതൊരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ്. കലയ്ക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാം. ഇതൊന്നും അറിഞ്ഞുകൂടാതെ 200 കുട്ടികളൊക്കെ ഈ ക്യാമ്പിൽ വന്ന് കയറും. സ്കൂളിൽ പോലും ഭാഗ്യം കിട്ടാത്ത കുട്ടികളായിരിക്കും. ക്യാമ്പിൽ കയറി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ഒരു വലിയൊരു ഷോ ഞങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ എന്താ ഐഡിയ സ്റ്റാർ സിംഗർ പോലെയൊക്കെ നടക്കുന്ന അത്രയും മനോഹരമായ ഷോ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ചോട് പോലും വെച്ചിട്ടില്ലാത്ത ക്യാമ്പിലോ 200 കുട്ടികൾ ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെയുള്ള കുട്ടികളിലേക്ക് പെർഫോം ചെയ്യുമ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രോഗ്രാമിന് ലീജ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള സംഭവത്തേക്കാൾ കയ്യിലുണ്ട്, ലീജയുടെ കയ്യിൽ ഒരുപാട് കഴിവുണ്ട്. പക്ഷെ ആ കഴിവ് വലുതാകുന്നത് ഞാൻ മനസ്സിലായി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൊണ്ട് പറയുന്നതാണ്, വേറൊരാളിൽ തെളിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇത് ചോട് പോലും വയ്ക്കാൻ പറ്റാത്ത 10 കുട്ടികളെ ഒരു ചെറിയൊരു ധാരണ, ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് ഒരു മുറിയിലേക്ക് ആക്കിയിട്ട് ഞാൻ പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾ തകർപ്പൻ ഡാൻസ് ആയിരിക്കും. ഡാൻസ് സ്റ്റേജിൽ കയറി ഭയങ്കര ഡാൻസ് ആയിരിക്കും. പ്രോഗ്രാം ഡാൻസ് കഴിയുമ്പോൾ അമ്മയും അച്ഛനൊക്കെ ഓടിയെന്ന് പറയും. അപ്പോൾ സാറ് ഭയങ്കര സന്തോഷമായി, 3 ദിവസം കൊണ്ട് എൻ്റെ കുട്ടി ഡാൻസൊക്കെ കളിച്ചു തുടങ്ങി, ഇനിയും കളിക്കുമായിരിക്കുമല്ലേ സാർ. ഞാൻ പറയുന്നില്ല, ഇവിടെ നിന്ന് മാത്രമേ കളിക്കും. ഇനി കളിക്കേണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി നിങ്ങളുടെ ജോലിയാണ്. അതുപോലെ ചലിക്കാൻ പറ്റാതിരിക്കുന്ന കാര്യങ്ങൾ ചലിപ്പിച്ചുകൊണ്ടിരുന്ന അത്ഭുതം ഞാൻ ലീജിയുടെ കണ്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കുട്ടികൾ ഡാൻസിന് ഒന്ന് രണ്ട് ചുവടുകൾ മാത്രം അറിയുന്ന കുട്ടികളെ 100 കുട്ടികൾ. ഇപ്പോൾ അതും +1 +2 ഇല്ല. +1 +2 ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറേ ഈഗോ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊച്ചുകൂടുതൽ കുറച്ച് എളുപ്പമാണ്, മറ്റത് കുറച്ച് പ്രയാസമാണ്. പിന്നെ പ്രായം കൂടുന്നതോറും നമുക്ക് സാധനം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വരച്ച വരയിൽ നിർത്തി സ്റ്റേജുള്ള കൺസെപ്റ്റ് പോലും പൊളിച്ച് അവിടെ ഇവിടെ നല്ല ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പേടിച്ചു. ശരിക്കും ഈ ഓഡിയൻസ് ഇടയിലെല്ലാം ഡാൻസ്, ഈ എന്താ പറയുക, മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഭയങ്കര രസകരമായ ഒരു ഷോ ഓർഗനൈസ്. ആ സമയത്താണ് ലീജ പ്രോഗ്രാമിൻ്റെ കാര്യം പറയുന്നത്. വ്യക്തിപരമായി പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അവിടെ അസേരിയിരിക്കുന്ന എൻ്റെ ഒപ്പം ഇരിക്കുന്ന ആൾ ഞാൻ ചെമ്പിന് ദിവസം കൊളയെന്ന് കടക്കുമ്പോൾ കയറി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ടെലിവിഷനിലെ കാണുമ്പോഴൊക്കെ എൻ്റെ ഭാര്യ ഭയങ്കര ഒരു ഫാനാണ്, എൻ്റെ അമ്മ ഫാനാണ്, അനിയത്തിമാരെല്ലാം ഫാനാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ തൊട്ടടുത്ത്, ഇപ്പം ഇന്നലെയും വിവേകൻ, വിവേകൻ്റെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, ജീവിതം അതിജീവിച്ച അത്ഭുത പ്രതിഭാസമാണ് വിവേകനെ കൊണ്ടുവരുന്ന കിട്ടുന്നവരുടെ സംസാരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ. അപ്പോൾ സംസാരിച്ചുള്ളതാണെങ്കിൽ ഞാൻ ഒരു അത്ഭുതകരമായ രീതിയിലേക്ക് ഇവിടെ ചേർന്നപ്പോൾ കൂടുതൽ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ചടങ്ങിനെക്കാളും ഞാൻ കാണുന്നത് ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൂട്ടി എടുക്കുന്ന ഈ രസകരമായ ഒരു സ്ഥാനം. ഈ തറവാട്ടിൻ്റെ മുറ്റത്തിരിക്കുന്ന കുറേ ആൾക്കാർ നാളെ ഒന്ന് തറക്കുകയാണ്. ഈ നാളെ ഒരു ദിവസമല്ല, നമ്മൾ കോടി മുണ്ടെല്ലാം എടുത്ത് മലയാളം പറഞ്ഞതാണ് നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഈ ഒരു വിളക്ക് ഈ നടുമുറ്റത്തിരിക്കുന്ന കുറേ കൂട്ടുകാർ, കാരണവരായി ഇരിക്കുന്ന കുറേ അധ്യാപകർ, കൈയടിക്കാനും സന്തോഷിക്കാനും ഇരിക്കുന്ന കുറേ കൂട്ടുകാർ, നല്ലൊരു അന്തരീക്ഷത്തിൽ എല്ലാ നന്മകളും ഈ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പത്തേകാലിന് സഖിയോ നമ്മുടെ
ഇന്നലെ വന്നതിൻ്റെ പേരെന്താ? പെട്ടെന്ന് എനിക്ക് അവൻ്റെ പേര് കിട്ടും. വിളിച്ച് ചോദിക്കും, ഞങ്ങൾ ചാനലിൽ തുണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ, ഒന്നും വാങ്ങിയിട്ടില്ല ഇതുവരെ, എങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ, ആ ഒരു കൂട്ടായ്മ, നിങ്ങൾ പരസ്പരം നമ്മൾ തന്നെ വളർത്തുന്ന ഒരു ഈ കുടുംബത്തിൽ ഇത് ജീവിതകാലം മുഴുവൻ കാണണമെന്നേ ഉള്ളൂ, കൂടെ ഉള്ള കലാകാരനെ വളർത്തണം. ഓക്കെ, ജീവിതകാലം മുഴുവൻ ഉണ്ടാവണമെന്നുള്ള അനുഗ്രഹവും ആശംസയും സന്തോഷവും എല്ലാം കൂടിയിട്ട് ക്യാമ്പിൻ്റെ ഈ തിരക്കിനിടയിൽ ഒരു 8 മാസം 9 ഒരു വർഷത്തിൽ കൂടുതലായി ഞാനും കുടുംബവും ഒരുമിച്ച് എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇന്ന് അവരോടൊപ്പം ഈ മുഹൂർത്തം ചെലവഴിക്കുന്നതിൽ അതിലേറെ സന്തോഷമുണ്ട്. എല്ലാ നന്മകളും അധിക പ്രസംഗത്തിന് മാത്രം, കാരണം പ്രോഗ്രാമിൽ കാത്തിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ചുവടുകൾ വെച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുന്നു. മഹാഗണപതി.